മുസ്ലിം സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണല്ലോ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു കോടതിയിൽ വിധി നടത്തുന്ന ജഡ്ജി, ആ ജഡ്ജിയുടെ മുന്നിൽ കാര്യങ്ങൾ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വിധി ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരിയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ജഡ്ജിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കൂടെ നമുക്ക് സാധിക്കണം. ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകൾ ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിൽ കക്ഷി ചേരേണ്ടതുണ്ട്. മാത്രമല്ല, പലപ്പോഴും ഇങ്ങനെയുള്ള മതപരമായ വിഷയങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വാദിക്കാൻ വേണ്ടി അഡ്വക്കറ്റുമാരായി വരുമ്പോൾ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. കാരണം അവർ പഠിച്ചു വെച്ചതിനപ്പുറം ഒരു കാര്യം അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് മതത്തിൻ്റെ ഒരു നിയമമാണല്ലോ. അവർ പഴയകാലത്തുള്ള വിധികളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടായിരിക്കും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എന്നാൽ ഈ വിഷയത്തിൽ മതപണ്ഡിതന്മാരായ, നന്നായി മതത്തെക്കുറിച്ച് ബോധമുള്ള പഠിച്ച ആളുകൾ, വക്കീലന്മാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ കക്ഷി ചേരുകയും ആ ഒരു വാദത്തിൽ അവർ പങ്കെടുക്കുകയും വേണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ അട്ടഹസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം നമുക്ക് മാനസികമായി സംതൃപ്തി അടയാൻ, കാര്യങ്ങൾ നമ്മളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ജഡ്ജിക്ക് അത് ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ജഡ്ജി മനസ്സിലായിട്ടും അതിനനുസരിച്ച് വിധിച്ചില്ല എന്നതാണെങ്കിൽ അത് മറ്റൊരു കാര്യം. അതേസമയത്ത് നമുക്ക് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ പൂർണ്ണമായ പരാജയം തന്നെയാണ്. അതുകൊണ്ട് ഖുർആനിനോ അല്ലെങ്കിൽ ഹദീസുകളെയോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ മാറ്റിവെച്ച് ഇത് ആധികാരികമായി തന്നെ ഖുർആനിൽ നിന്ന് എങ്ങനെയാണ് ഒരു മതവിധി കണ്ടെത്തുന്നത് എന്നുള്ള അതിൻ്റെ ഫോർമുലയെക്കുറിച്ചും ഉസൂലുകളെക്കുറിച്ചും ബോധ്യമുള്ള ഒരാൾ അത് കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കണം. ഖുർആനിൽ ഒരായത്തുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആയത്തിൽ നിന്ന് ഈ മതവിധി കണ്ടെത്തുന്നത്? ഉദാഹരണത്തിന് പറഞ്ഞാൽ യുദിനീൻ അലൈഹിന് ജലാബീബിഹിന്, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടണം എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള പല പരാമർശങ്ങളും ഖുർആനിൽ, അത് സുന്നത്തായ കാര്യങ്ങൾക്ക് പറയാറുണ്ട്, നിർബന്ധമായ കാര്യങ്ങൾക്ക് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർബന്ധമാണോ അതല്ല, ഇത് സുന്നത്താണോ, അതായത് ഇസ്ലാമിൽ അനിവാര്യമായ ഒരു വിധിയാണോ എന്നത് മനസ്സിലാക്കാൻ ഉസൂലുൽ ഫിഖ്ഹിലൂടെ നമുക്ക് കടന്നു ചെല്ലേണ്ടി വരും. അപ്പോൾ അതൊക്കെ പഠിച്ച ആളുകൾ കോടതി മുന്നിൽ എങ്ങനെയാണ് ഈ ഒരു ആയത്തിൽ നിന്ന് ഇത് അനിവാര്യമായ മുസ്ലിമീങ്ങളുടെ ആചാരമാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലുള്ള നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഓരോ കർമ്മങ്ങളും അത് അനിവാര്യമായതാണോ, അത് പുണ്യകരമാണോ, അതല്ലെങ്കിൽ നിഷിദ്ധമാണോ, ഇങ്ങനെയൊക്കെ വേർതിരിക്കുന്ന അഞ്ച് നിയമങ്ങളാണ് ഈ കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ അഞ്ച് നിയമങ്ങളിൽ ഒന്ന് നിർബന്ധമാണ് എന്നതാണ്, അനിവാര്യമായ ആചാരങ്ങളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് ഈ ഒരു കാര്യം, അതായത് ഹിജാബ് അല്ലെങ്കിൽ തലമറക്കുക എന്ന് പറയുന്ന കാര്യം അനിവാര്യമാണ് എന്ന് വരുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ആയിരക്കണക്കിന് അല്ല, പതിനായിരക്കണക്കിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് ഇസ്ലാമിൻ്റെതായി അറിയപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് നാല് മദ്ഹബുകളുടെ അടിസ്ഥാനത്തിലാണ്. തലമറക്കുക എന്നത് നാല് മദ്ഹബുകൾ അനുസരിച്ചും എല്ലാ പണ്ഡിതന്മാരും ഇത് അനിവാര്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ചത് എന്ന് ഈ നാല് ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ഇതിനപ്പുറത്ത് മുസ്ലിം ലോകത്ത് ഒരു വിശ്വാസമില്ല, അനിവാര്യമല്ല എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ യാതൊരു പിമ്പലവും ഇല്ല എന്ന് കോടതിക്ക് മുന്നിൽ വളരെ സ്പഷ്ടമായി അത് തെളിയിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് ഖുർആനിൽ പറഞ്ഞ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളോട് ഒരു കാര്യവും ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് അർത്ഥം വെച്ചുകൊണ്ട് കോടതി, കർണാടക കോടതി പറയുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ ആശയം? ഒരു മനുഷ്യന് മനുഷ്യൻ എന്ന നിലയ്ക്ക് അവന് സാധ്യമാകുന്നതല്ലാത്ത ഇമ്പോസിബിളായ കാര്യം ഒരിക്കലും തന്നെ അള്ളാഹു കൽപ്പിക്കില്ല എന്നാണ്. അതായത് ഞാനൊരു പക്ഷേ എനിക്ക് 65 or 70 ഭാരം ഞാൻ ഉണ്ടെങ്കിൽ എന്നോട് 1000 kilo വഹിക്കാൻ പറയുക എന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ 500 kilo ഉള്ള ഒരു സാധനം ഏറ്റുക എന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. അല്ലെങ്കിൽ എന്നോട് ആകാശത്തിലൂടെ പറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൽപ്പിക്കുകയില്ല, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൽപ്പിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. വാജിബ് എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യാൻ കഴിയുന്നതാണല്ലോ. ശിരോവസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ തലമറക്കുക എന്നത് മനുഷ്യന് കഴിയുന്ന കാര്യമാണല്ലോ, അത് ഇമ്പോസിബിൾ അല്ലല്ലോ. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ അള്ളാഹു അടിച്ചേൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞതിനർത്ഥം. ഇങ്ങനെ തുടങ്ങി ആ കാര്യങ്ങളെ വളരെ സ്പഷ്ടമായിക്കൊണ്ട്
കോടതിക്ക് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് കാണാം. അവിടെ സംഘടനയുടെ, ഞങ്ങളുടെ സംഘടന അല്ലെങ്കിൽ മറ്റുള്ള സംഘടന എന്നൊക്കെ വാശി പിടിക്കുന്നതിന് പകരം എല്ലാവർക്കും സ്വീകാര്യനായ നല്ല ഒരു മതപണ്ഡിതനായ, നല്ല ഈ വിഷയങ്ങളിൽ സാമർത്ഥ്യമുള്ള ഒരു അഡ്വക്കറ്റ് കൂടെ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അവിടെ നമ്മുടെ മുസ്ലിം സംഘടന കൊണ്ട പേരിലുള്ള ഈഗോകൾ നമ്മെ അനുവദിക്കുന്നില്ല എങ്കിൽ, കോടതിക്ക് അങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് വിധിയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരവാദികൾ നാം എല്ലാവരും തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ വിഷയം മുസ്ലിമീങ്ങളുടെ ഏറ്റവും അനിവാര്യമായ മതത്തിന്റെ ആചാരമാണ്. ഇവിടെ സിഖുകാർക്കുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ, അവരുടെ തലപ്പാവുണ്ട്, ഇതവർക്ക് മതപരമായി അനിവാര്യമായ കാര്യമാണ് എന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് എക്സെപ്ഷൻ ഒരുപാട് കാര്യങ്ങളിൽ നൽകുന്നുണ്ട്, കാരണം അത് അനിവാര്യമായ കാര്യമാണ് എന്നതുകൊണ്ട്. എന്നപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ്, ഇപ്പോൾ മുസ്ലിം പുരുഷന്മാർക്ക് തലപ്പാവ് ധരിക്കാറുണ്ട് പണ്ഡിതന്മാർ, പക്ഷേ ഇത് അനിവാര്യമായ ഒരു നിയമമല്ല. അതേസമയത്ത് സ്ത്രീകളുടേത് അനിവാര്യമായ നിയമമാണ് എന്ന് കോടതിയെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. അതല്ല എങ്കിൽ കോടതിയെ നമ്മൾ പഴിചാരുന്നതിന് മുമ്പ് നമ്മളുടെ പരാജയമായി അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പലപ്പോഴും നമുക്കറിയാം, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വക്കീലന്മാരാകുമ്പോൾ തന്നെ ഈ വക്കീലന്മാരെയും നമ്മുടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ വാദം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ആ വാദം വാദിക്കുന്നതിലൂടെ മറ്റൊരു തലങ്ങളിൽ അവർക്ക് ഗുണകരമായ മറ്റൊരു വാദം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കാം. അപ്പൊ അതിനുവേണ്ടി പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീലന്മാരെ പോലും ഒരുപക്ഷെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും തള്ളിക്കളയാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് നമുക്ക് മാനസികമായി നമുക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു അവതരിപ്പിച്ചു, ഈ ഒരു കാര്യത്തിലെങ്കിലും നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കണം. അതേസമയത്ത് നമുക്കത് പറയാൻ കഴിഞ്ഞില്ലല്ലോ, കോടതിയുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ, അങ്ങനെയാണല്ലോ ഈ വിധി വന്നത് എന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളും നേതൃത്വം എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്വ ബോധം സംഘടനകളാണെങ്കിലും വലിയ നേതാക്കളാണെങ്കിലും അവർക്കൊക്കെ ഉണ്ട് എന്ന കാര്യം മറന്നുപോകാൻ പാടില്ല. ഇത് കേവലം നമ്മളൊക്കെ ഇരുന്നിങ്ങനെ വാർത്ത നിരീക്ഷിക്കുക എന്നതിനപ്പുറം അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വേണ്ട രൂപത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.